നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഞൊട്ടാഞ്ഞൊടിയനെയാണ്. കൊടിനെല്ലി, ഒട്ടാമ്പുളി, ഞൊട്ടാഞ്ഞൊടി എന്നെല്ലാം നമ്മൾ വിളിക്കുന്ന ഈ സസ്യം വീട്ടുമുറ്റത്ത് ധാരാളമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. സൊളാനേസിയ ഫാമിലിയിൽപ്പെടുന്നതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈസാലിസ് മിനിമ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ടങ്കരി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും കാട്ടിലും നാട്ടിലും ഒരുപോലെ വളരുന്ന ഒരടിക്കാട് കള ഔഷധിയാണിത്. തെക്കേ ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശമെന്നും അതല്ല അമേരിക്കയാണെന്നും അഭിപ്രായമുണ്ട്. അമേരിക്കയിൽ നിന്നും കുടിയേറി ഇപ്പോൾ സ്വദേശിയായി കഴിഞ്ഞ ഈ സസ്യം ഒരു വാർഷിക ഔഷധിയായാണ് കാണപ്പെടുന്നത്. ഇളം പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾ വളരെ മൃദുവും ലഘുവുമാണ്. ഇത് ഏകാന്തരമായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഏകദേശം 4 മുതൽ 7 സെന്റിമീറ്റർ വരെ നീളം വരുന്ന ഇതിൻ്റെ ഇലകളുടെ അഗ്രഭാഗം കൂർത്തതാണ്. പത്രകക്ഷത്തിലെ അഗ്രഭാഗത്ത് മഞ്ഞപ്പൂവുകൾ ഒറ്റപ്പെട്ട പൂക്കളായാണ് വിരിഞ്ഞുന്നത്. ഇതിൻ്റെ ബാഹ്യ തളപുടത്തിന് 5 ദളങ്ങളാണുള്ളത്. ഇത് ഫലത്തോടൊപ്പം സഞ്ചി പോലെ വളരുന്നു എന്നുള്ളത് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ദളപുടം മഞ്ഞ നിറമുള്ളതും ആധാരഭാഗത്ത് ചുവന്ന പുള്ളികളോട് കൂടിയതുമാണ്. ഇതിന് 5 കേസരങ്ങളാണുള്ളത്. ഉരുണ്ട മഞ്ഞ നിറത്തിലുള്ള ഇതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ്. അതിനുള്ളിൽ ധാരാളം പരന്ന വിത്തുകളാണ് കാണുന്നത്. ഈ സസ്യത്തിൻ്റെ രാസഘടന ഇതുവരെ നടന്നിട്ടില്ല. ഓജോ വർദ്ധകവും മൂത്രളവുമായിട്ടുള്ള ഈ സസ്യം മൂത്രാശയ രോഗങ്ങളിലാണ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ പഴം ക്ഷീണിതർക്ക് ഉന്മേഷം നൽകുന്നു. ശരീരകലകളുടെ നാശത്തെ മുൻകൂറായി തടയുന്നു. മറ്റ് ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഞൊട്ടാഞ്ഞടിയൻ അല്ലെങ്കിൽ ഫൈസാലിസ് മിനിമ എന്ന് പറയും. വളരെ അത്ഭുതമായ വലസീതുള്ള ഒരു ചെടിയാണത്. ഇത് ഒന്നാം ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് പാല് ചേർത്ത് കഴിച്ചാൽ ക്ഷീണം എന്ന് പറയാൻ അറിയില്ല. അതുപോലെ തന്നെ ഇത് ലിവറിനും സ്പീഡിലിനും ഉണ്ടാകുന്ന അസുഖത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഈ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ, മുലയുടെ മുകളിൽ അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കും. ഇതിൻ്റെ സ്വരസം ഈ കുട്ടികൾക്ക് കൃമിക്ക് കൊടുക്കും. പിന്നെ ഇതിനറിയപ്പെടാത്ത വളരെയധികം പാരമ്പര്യമായിട്ട് യൂസ് ചെയ്യുന്നൊരു യൂസ് എന്താണെന്ന് ഈ കൈവിഷത്തിന് അല്ലെങ്കിൽ ഗരം എന്ന് പറയും, വിഷശമനമാണ്. കൈവിഷം മാത്രമല്ല, ഈ കൈവിഷം എന്ന് ഉദ്ദേശിക്കുന്ന ആർട്ടിഫിഷ്യൽ പോയിസണിങ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത് ഉപയോഗിക്കുന്നത് ഈ ചിക്കൻഗുനിയ വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈയും കാൽമ്പിലൊക്കെ നീര് വരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇത് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയുള്ള കംപ്ലീറ്റ് മാറും. അതായത് രക്തത്തിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന വൈറസ് ടോക്സിനെ മൂത്രത്തൂക്കോടെ നിർഹരിക്കാനുള്ള ഒരു കഴിവുള്ള അത്ഭുതമായൊരു ചെടിയാണ് ഈ ഞൊട്ടാഞ്ഞടി. അതുപോലെ തന്നെ ഈ ജീർണ പനിയുള്ള ആൾക്കാരെ, കൈയും കാലും വേദനയുള്ള ആൾക്കാർക്ക് അതിൻ്റെ കഷായം സേവിച്ച് കഴിഞ്ഞാൽ അത് മാറും. ആ